എ പ്ലസ് ആണ്. എം എൽ എയുടെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു? എം എൽ എയുടെ പ്രകടനം നന്നായിട്ടുണ്ട്. നിയമസഭയിലെ വാഗ്വാദങ്ങൾ കഴിഞ്ഞ് മന്ത്രിമാരും എം എൽ എമാരും നേരെ എത്തിയത് തിരുവനന്തപുരം ശ്രീ തിയേറ്ററിലേക്ക്. രാഷ്ട്രീയം മറന്ന് രണ്ടര മണിക്കൂർ അവർ ഒന്നിച്ചിരുന്ന് സിനിമ ആസ്വദിച്ചു. എം എൽ എ കൂടിയായ മുകേഷ് ഇടവേളയ്ക്ക് ശേഷം മികച്ച പ്രകടനം കാഴ്ചവെച്ച സിനിമയെന്ന് സംശയത്തിനിട നൽകാതെ സഹപ്രവർത്തകർ പറഞ്ഞു. അയ്യർക്ക് മന്ത്രി വി എൻ വാസവൻ 100 മാർക്കിട്ടാണ് തിയേറ്റർ വിട്ടത്. എ പ്ലസ് ആണ്. പടം നന്നായി ഓടും, നല്ല ഹ്യൂമറാണ്. നമ്മുടെ വർത്തമാന കാലഘട്ടത്തിൽ എന്താഗ്രഹിക്കുന്നു, ഏറ്റവും പ്രസക്തിയുള്ളൊരു സബ്ജക്റ്റും നല്ല ഹ്യൂമറുണ്ട്. അതുകൊണ്ട് കണ്ടിരിക്കാൻ വളരെ സുഖമാണ്, വളരെ ആസ്വാദ്യകരമാണ്, നന്നായി ഓടും. അത് എ പ്ലസ് എന്ന് ഞാൻ പറഞ്ഞു. വർത്തമാനകാല രാഷ്ട്രീയം ഹാസ്യരൂപത്തിൽ അവതരിപ്പിച്ചതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷെ രസിപ്പിച്ചത്. ഇന്നത്തെ കേരളത്തിൻ്റെ പൊതുവായ ചിത്രം, അതിൽ വർഗീയവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന വളരെ ശരിയായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ പൊതുവായിട്ട് അവസാനമാകുമ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ശ്രീനിവാസ അയ്യർ ഡബിൾ ഹാപ്പി. എല്ലാവരും ഹാപ്പിയാണ്. അത് ഇടയ്ക്ക് വെച്ചിട്ട് ഇൻ്റർവെല്ലിന് കുറച്ച് ആൾക്കാർ വന്ന് പറഞ്ഞ് എന്തായാലും എം എൽ എമാർ ചിരിക്കുന്നുണ്ട്, അപ്പം നാട്ടുകാരും ചിരിക്കും. വെൽത്തൈ സിനിമാസിന്റെ ബാനറിൽ ആദ്യമായി നിർമ്മിച്ച പടത്തിന് മികച്ച പ്രതികരണം കിട്ടിയ സന്തോഷത്തിലാണ് പ്രൊഡ്യൂസർ വിഘ്നേഷ് വിജയകുമാർ. ആദ്യ പടം എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷേ ഇവരുടെ എല്ലാവരുടെയും സ്മൈലിംഗ് ഫേസസും ആ തിയേറ്ററിൻ്റെ ഉള്ളിലുള്ള എല്ലാവരുടെയും ചിരിയും, അതൊരു സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു എന്താ പറയുക നേട്ടം, അത് പറയാതെ വയ്യ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാ കുടുംബങ്ങളെയും കുടുംബ സദസ്സിൽ ഒരു നല്ലൊരു പടം വിത്ത് ഫാമിലി എല്ലാവരും ഒന്ന് കാണാനുള്ള ഒരു പ്രൊഡക്റ്റായി എന്നുള്ളത് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. ഇപ്പോൾ സമകാലിക വിഷയത്തെ ഫാമിലി എന്റർടൈനറാക്കി എം എ നിഷാദാണ് സിനിമ സംവിധാനം ചെയ്തത്. മുകേഷിനൊപ്പം ഉർവശി, ധ്യാൻ ശ്രീനിവാസൻ, ഷൈൻ ടോം ചാക്കോ, കരമന സുധീർ, അലൻസിയർ ദുർഗാകൃഷ്ണ തുടങ്ങിയ വമ്പൻ താരനിരയുമായി അയർ ഇൻ അറേബ്യ ഇന്ന് തിയേറ്ററുകളിലെത്തും. എഡിറ്റോറിയൽ തിരുവനന്തപുരം.